ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൗണിലും കുർത്തിയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾറെഡി കംപ്ലീറ്റഡ് ആയ വർക്കാണ്, അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരു ഡിസൈനാണ് നമ്മൾ വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിലത് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ട്യൂബ് ബീഡ്സ് ആണ്. ചെറിയ സൈസിലുള്ള ട്യൂബ് ബീഡ്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഡിസൈൻ കംപ്ലീറ്റ് ബാക്ക് സ്റ്റിച്ച് വഴി ട്യൂബ് ബീഡ് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ബീഡ് കോർത്തെടുത്തിട്ട് തുന്നിക്കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു ബീഡിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് അടുത്ത ബീഡ് കോർത്തിട്ട് നമ്മൾ ആദ്യം തുന്നി വെച്ചിരിക്കുന്ന ബീഡിൻ്റെ അടുത്തോട്ട് തുന്നിയെടുക്കുകയാണ്. ഈ ലൈൻ കംപ്ലീറ്റ് അങ്ങനെ ബാക്ക് സ്റ്റിച്ച് വഴിയാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ വലിയ ട്യൂബ് ബീഡ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ വർക്ക് വരുന്നത് സർദോസി വെച്ചിട്ടാണ്. പല കളർ സർദോസി അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആണ്. ഗോൾഡ്, സിൽവർ, ആൻറ്റി ഗോൾഡ്, അങ്ങനെ പല ടൈപ്പ് സർദോസി വരുന്നുണ്ട്. ഇനി നമുക്ക് സർദോസി കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പെറ്റൽ കിട്ടും. കുറച്ചുകൂടെ വലിയ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം സർദോസി. കണ്ടോ, ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുന്നി കൊടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് താഴേന്ന് നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം സർദോസി നീഡിലൂടെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നീഡിൽ കുത്തി താഴോട്ട് ഇറക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റൽ ഷേപ്പ് കിട്ടും. ആ പെറ്റൽ അവിടെ ഹോൾഡ് ചെയ്തിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കോർത്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് വീണ്ടും ഒരു സർദോസി എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഗോൾഡൻ സ്റ്റോൺസ് ആണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഗ്ലൂ ചെയ്യാൻ പറ്റുന്ന ഒരു തരം സ്റ്റോൺ ആണിത്. ഇത് കംപ്ലീറ്റ് സ്കാറ്റർ ചെയ്ത പോലെയാണ് നമ്മളുടെ വർക്കിൽ വരുന്നത്. കംപ്ലീറ്റഡ് ആയ വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ.